സച്ചിദാനന്ദൻ എഴുതിയ പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്ന ഈ ഒരു കവിതയിൽ നമുക്ക് പരിചയമുള്ള ഒരുപാട് പഴഞ്ചൊല്ലുകൾ പ്രതിപാദിച്ചിട്ട് ആ ഒരു പഴഞ്ചൊല്ലുകൾക്ക് പുതിയ കുറച്ച് അർത്ഥങ്ങൾ അല്ലെങ്കിൽ എന്താണ് ആധുനിക കാലത്ത് പുതിയ എന്തെങ്കിലും അർത്ഥം അതിനുണ്ടോ എന്നറിയുകയാണ് എന്താണ് ഈ കവി ഇതിനകത്തൂടെ ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിനെ പുതിയ രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ് കവി ചെയ്യുന്നത്. അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും അർത്ഥങ്ങളൊക്കെ ഉണ്ടോ എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പാഠഭാഗമാണ് ഇത്. നമുക്കത് നോക്കാം. ഒരുമയുണ്ടെങ്കിൽ ഉലക്കം മേലും കിടക്കാം എന്നൊരു പഴഞ്ചൊല്ലാണ് കവി ഇവിടെ ആദ്യമായിട്ട് എടുത്തു പറയുന്നത്. അപ്പം ഇതിൽ ചില അടിസ്ഥാനപരമായിട്ടുള്ള ചില സംശയങ്ങളാണ് കവി ഇവിടെ ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരു പഴഞ്ചൊല്ലിനെ കവി വ്യാഖ്യാനിക്കുകയാണ്. അതായത് എന്താണ് ഇങ്ങനെ ഒരുമയുണ്ടെങ്കിൽ ഉലക്കം മേലും കിടക്കാമെന്നാണല്ലോ ചൊല്ല്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉലക്കം മേൽ ആരെങ്കിലും കിടന്നാൽ നെല്ലുകുത്തുകാരി പാറുവിൻ്റെ പണി വെള്ളത്തിലാകുമെന്ന് കവി പറയുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു അവസ്ഥ വെച്ച് അവളെ നിങ്ങളെ എന്താണ് ഉലക്കമേൽ നിന്ന് ഉരലിലേക്ക് എടുത്തിടാനും സാധ്യതയുണ്ട് എന്നിങ്ങനെ കവി പറയുകയാണ്. അപ്പം ഉമിയും തവിടും വേർതിരിയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ് പഴഞ്ചൊല്ലിലെ പതിര് അല്ലെങ്കിൽ അതിൻ്റെ നേരു മാത്രം അവിടെ അവശേഷിക്കുമെന്നാണ് കവി പറയുന്നത്. അതുപോലെ തന്നെ കവി ചോദിക്കുകയാണ് ഈ പറഞ്ഞ അല്ലെങ്കിൽ ഒരുമ എന്ന് പറയുന്നത് ആരുടേതാണെന്നാണ് കവി ചോദിക്കുന്നത്. അതായത് ചിലരുടെ ഒരുമ ചിലർക്ക് ആപത്താണ്, അതുമാത്രമല്ല ഉലക്ക ആരുടേതെന്ന് അന്വേഷിക്കുന്നത് നല്ലതാണെന്ന് കവി പറയുകയാണ്. അപ്പോൾ ഇവിടെ ഉടമ കേശവദേവ് ആയാലും അടിയിൽ നിന്ന് വലിച്ചു മാറ്റിയേക്കാൻ ഒരു കാര്യം പറയുന്നത്, അതായത് കേശവദേവിൻ്റെ ഒരു കൃതിയുടെ പേരാണ് ഉലക്ക എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പരാമർശിക്കുന്നത്. അപ്പം കവി പിന്നെയും ചോദിക്കുകയാണ് ഉലക്കമേൽ കിടക്കാനുള്ളതാണ് ഒരുമ. അപ്പോൾ എന്താണ് ഈ ഒരുമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് കവി ചോദിക്കുന്നത്. അപ്പം എന്താണ് ഒരുമയെന്ന് വെച്ചാൽ എന്താണ് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഉലക്കയുടെ മണ്ടയ്ക്ക് കിടക്കാനുള്ളതാണ് ഒരുമ എന്ന് കവി ചോദിക്കുകയാണ്. അതോ തല ഉയർത്തി എണീറ്റ് നിൽക്കുന്നതാണ് ഒരുമ എന്ന് കവി ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ദരിദ്രരും ബലഹീനരും ഒരുമിച്ച് ഉയർന്നു നിന്ന് അതിന് എന്താണ് മറ്റുള്ളവർക്കെതിരെ പ്രതിരോധിക്കണം അല്ലെങ്കിൽ അവരെ അടിച്ചമർത്താൻ നിൽക്കുന്നവരെ ഉപരോധിക്കണം അല്ലെങ്കിൽ പ്രതിരോധിക്കണം എന്നാണ് കവി ഇവിടെ പറയുന്നത്. അപ്പോൾ അതിനെയാണ് ഒരുമ എന്ന് പറയേണ്ടത്. അല്ലാണ്ട് എന്താണ് ഉലക്കമേൽ കിടക്കുക എന്ന് പറയുന്നുണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് എന്നാൽ ഉലക്കയുടെ മണ്ടയ്ക്ക് കിടക്കാൻ നോക്കിയാൽ കിടക്കാൻ പറ്റുമോ? ഇല്ല. പകരം എന്താണ് ചെയ്യേണ്ടത്? അതായത് എന്താണ് താഴ്ന്നു നിൽക്കുന്നവർക്ക് അവരെല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് മറ്റുള്ളവരെ അല്ലെങ്കിൽ അവരെ അടിച്ചമർത്തുന്നവരൊക്കെ എതിരെ ഉയർന്നു നിന്ന് പ്രതിരോധിക്കണം എന്നൊരു കാര്യമാണ് കവി അവിടെ പറയുന്നത്. അടുത്ത രണ്ടാമത്തെ ഒരു പഴഞ്ചൊല്ലാണ് മെല്ലെ തിന്നാൽ പനയും തിന്നാൽ, നമുക്കറിയാം അല്ലേ. പക്ഷേ പന ആർക്ക് വേണമെന്നാണ് കവി ചോദിക്കുന്നത്. അതായത് പനങ്കൊക്കോ പനങ്കള്ളോ പനഞ്ചക്കരയൊക്കെ ആയിരുന്നെന്നുണ്ടെങ്കിൽ മെല്ലെ ആക്കേണ്ട കാര്യമില്ല, അതൊക്കെ എന്താ സ്പീഡിൽ കഴിക്കാവുന്ന കാര്യങ്ങളുമാണ്. ഓക്കെ, അപ്പം കവി പറയുകയാണ് പനയെല്ലാം മെല്ലെ തിന്നു തീർത്തത് കൊണ്ടാകും പനയോല കുടയും പനയോല വിശറിയും ഒക്കെ പോയി മറിഞ്ഞത്. അപ്പം നമ്മുടെ പഴയ കാലത്ത് ഉണ്ടായിരുന്ന വസ്തുക്കളായിരുന്നു ഈ പനയോല കൊണ്ടുണ്ടാക്കിയ കുടയും അതുപോലെ തന്നെ ഉണ്ടാക്കിയ വിശറിയും ഒക്കെ. അപ്പം അത് അപ്പം എന്താണ് കവി പറയുകയാണ് ഈ ഒരു ഇത് വെച്ച് മെല്ലെ തിന്നാൽ പനയും തിന്നാം. അപ്പം അങ്ങനെ തിന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ പനയോല കൊണ്ടുണ്ടാക്കിയ കുടയും വിശറിയും ഒക്കെ ഇന്ന് ഈ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു കാലത്ത് അത് കാണാതെ പോയി അല്ലെങ്കിൽ അത് പോയി മറിഞ്ഞതെന്നിങ്ങനെ കവി ചോദിക്കുകയാണ്. എഴുത്താണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എഴുന്നള്ളിപ്പിന് മാത്രമേ കാണത്തുള്ളൂ. അതായത് പണ്ട് ഈ എന്താണ് എഴുത്ത് എഴുതിക്കൊണ്ടിരുന്നത് അതായത് ഓലകളിലായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത് പനയോലകളിലായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെയുള്ള ആ എഴുത്താണിയൊക്കെ ഇപ്പോൾ എഴുന്നള്ളപ്പിന് മാത്രമാണ് കാണാനുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ അതൊന്നും കാണാനില്ല. അപ്പം പറയുകയാണ് ഇപ്പോൾ രാമായണം എഴുതുന്നത് വേറെ ചിലരാണ് എന്നൊക്കെ ഇങ്ങനെ കവി പറയുകയാണ്. അപ്പം അങ്ങനെയുള്ള കുറച്ച് ഇതാണ് കവിയുടെ പറഞ്ഞത്. അതുപോലെ തന്നെ ഒന്നും തിന്നാനില്ലാത്തവർ നിലവിളിക്കുമ്പോൾ ഇത് പറഞ്ഞു കൊടുക്കാൻ കൊള്ളാം. അതായത് ഒരു കഴിക്കാനൊന്നും ഇല്ലാത്തപ്പോഴത്തേക്കും പയ്യെ തിന്നാൽ പനയും തിന്നാന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ നല്ലതായിരിക്കും. പിന്നെ എന്താണ് പിന്നെ വിശക്കുന്നവർ നമ്മളുടെ മേശയിൽ എന്താണ് വിരുന്ന് മേശകൾ ആക്രമിക്കുകയില്ലല്ലോ എന്ന് കവി പറയുകയാണ്. അതുപോലെ തന്നെ പന ഇങ്ങനെ പതുക്കെ തിന്നും പണി ചെയ്തു അവർ മെല്ലെ മെല്ലെ ചത്തുകൊള്ളും എന്നൊക്കെയാണ് ഈ കവി ഇവിടെ പറയുന്നത്. അപ്പോൾ പഴഞ്ചൊല്ല് എങ്ങനെയാണ് പക്ഷം ചേരുന്നത് എന്നാണ് കവി ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എന്താണ് അതായത് പഴയ പതുക്കെ പതുക്കെ കഴിച്ചാലേ എല്ലാം കിട്ടും, അല്ലെങ്കിൽ അങ്ങനെ കഴിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ പതുക്കെ അതായത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മളത് പതുക്കെ കഴിച്ചിട്ട് കാര്യമില്ല, നമുക്കത് സ്പീഡിലും കഴിക്കാവുന്ന കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള കാര്യത്തിനെ കുറിച്ചാണ് കവി ഈ ഒരു പഴഞ്ചൊല്ലിനെ വെച്ച് പറയുന്നത്. അടുത്തതാണ് കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നുള്ളത്. അവിടെ കവി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ കാക്ക കൊളിച്ചാൽ എങ്ങനെയാണ് കൊക്കാകുന്നുള്ള കാര്യമാണ് അപ്പോൾ കവി ചോദിക്കുകയാണ്. കാക്കയ്ക്ക് കൊക്ക ആകണ്ടെങ്കിലോ എന്നൊരു ചോദ്യം അത്യന്തം പ്രസക്തമായിട്ട് കവി ഇവിടെ ചോദിക്കുകയാണ്. അതായത് കൊക്കിൻ്റെ ഒരു നാണം കേട്ട ഉയരവും കണ്ണടച്ചുള്ള ധ്യാനവും മടിയൻ പറക്കലും തൊണ്ടയിലെ മുള്ളും കുറുക്കൻ്റെ വിരുന്നും ആമയേറ്റിയുള്ള ആകാശം കറക്കലും ഒന്നും എന്താണ് കാക്കയ്ക്ക് വേണ്ടെങ്കിലോ? കാക്ക കുളിക്കുന്നത് കൊക്കാകാനല്ല, പകരം എന്തിനാണ്? സ്വന്തം കറുപ്പൊന്നും കൂടി തിളങ്ങാനാണെങ്കിലോ എന്നാണ് കവി ചോദിക്കുകയാണ്. അപ്പം തിരിച്ച് ചോദിക്കുകയാണ്. അപ്പം സാധാരണ എപ്പോഴും പറയുന്നതാണ് കാക്ക ഇപ്പം അതായത് ഒരു കറുത്തിരിക്കുന്ന
ഒരാൾ കൂടുതലായിട്ട് മേക്കപ്പ് ഇട്ടാൽ ചോദിക്കും കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നൊക്കെ കളിയാക്കി ചോദിക്കാറുണ്ട് അല്ലേ. അപ്പം അവിടെ കവി ചോദിക്കുകയാണ് കാക്കയ്ക്ക് ഒരിക്കലും കൊക്കാകണ്ടെങ്കിലോ അല്ലെങ്കിൽ കാക്ക കുളിക്കുന്ന കൊക്കാകാൻ വേണ്ടിയിട്ടാണെന്ന് ആരാണ് പറഞ്ഞല്ലെങ്കിൽ അങ്ങനെ കാക്ക കുളിക്കുന്നത് എന്താണ് അതിൻ്റെ സ്വന്തം കറുപ്പൊന്നും കൂടി ഒന്ന് മിനിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലോ എന്ന് എന്താണ് കവി ചോദിക്കുകയാണ്. അതുപോലെ എന്താണ് നമുക്ക് അറിയാം, എല്ലാവർക്കും അറിയാവുന്നൊരു കഥയാണ് അല്ലേ, കൊക്കിൻ്റെ ഈ ഒരു കുറുക്കൻ്റെ വിരുന്നിനെ കുറിച്ചുള്ള കഥ. അതൊരു കാര്യം വെച്ചാണ് കവി ഇങ്ങനെ പറയുകയാണ്. അത് എന്താണ്, കണ്ണടച്ചുള്ള ധ്യാനവും മടിയം പറക്കലും ഒന്നും കാക്കയ്ക്ക് ആവശ്യമില്ല. കാക്കയുടെ ബുദ്ധി നമുക്കറിയാം. കാക്ക മറ്റേ എന്താണ് വെള്ള കുടത്തിനകത്ത് കല്ലിട്ട് വെള്ളം കുടിക്കുന്ന ഒരു കഥയൊക്കെ നമുക്കറിയാവുന്ന. അപ്പം കാക്കയുടെ ആ ഒരു ചന്തമുള്ള കറുപ്പും കല്ലിട്ട് വെള്ളം കുടിക്കുന്ന ബുദ്ധിയും ആ പ്രവചന ശക്തിയും പിതൃക്കളുടെ ആത്മാവിനെയൊക്കെ കയറ്റിയിട്ട് മനുഷ്യർക്ക് പിടികൊടുക്കാത്ത പറക്കലും ആപത്തു കാലത്ത് ഒരുമയും ഒക്കെ മണ്ടൻ കൊക്കിന് സ്വപ്നം കാണാൻ കഴിയുമോ എന്നാണ് കവിയുടെ ചോദ്യം. അപ്പം കാക്ക കൊക്കിനേക്കാൾ എന്താണ് ഉയരത്തിൽ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന കവിക്ക് കൊക്കിൻ്റെ വ്യക്തിത്വത്തിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം എന്തിനോടാണ്? കാക്കയുടെ വ്യക്തിത്വത്തിനോടാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അടുത്തത് സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപ്പത്ത് നിന്നാമെന്നൊരു പഴഞ്ചൊല്ലം. അതായത് സമ്പത്ത് കാലം ഇല്ലാത്തവരെങ്ങനെയാണ് പത്ത് തൈ ഒക്കെ വെക്കുന്നത് എന്നാണ് കവി ചോദിക്കുന്നത്, തിരിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ അന്നന്നത്തെ പണി തേടുന്ന പട്ടിണി, അതായത് പട്ടിണി ഒരുപാട് പട്ടിണിയൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർ എന്താണ് അന്നന്നത്തേക്കുള്ള ഒരു ഭക്ഷണമാണ് അവർ, അതിന് വേണ്ടിയിട്ടാണ് അവർ കഷ്ടപ്പെടുന്നത്. അപ്പം അതിന് അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് പത്ത് തൈ വെക്കാനും അതിനുള്ള മണ്ണും വളവും ഒക്കെ വാങ്ങിക്കാനും ഒക്കെ നേരം എവിടെയാണ്, അതുപോലെ അതിനുള്ള പൈസയൊക്കെ എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അതുപോലെ സമ്പത്തുള്ളവർ ഇങ്ങനെ തൈ ഇങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കും, പക്ഷേ എന്താണ് ആപത്ത് അവരെ പിടികൂടുന്നില്ല എന്നിങ്ങനെ കവി പറയുകയാണ്. പക്ഷേ അവരുടെ പത്തുകൾ 100,000 പെരുകി വിളയുകയാണ്. ആപത്ത് കാലം മാത്രമുള്ളവർക്ക് കണിക്ക് എന്താണ് അവർക്ക് കണി കാണാൻ പോലും കായുമില്ല ഒന്നുമില്ല എന്നാണ് കവി പറയുന്നത്. പക്ഷേ സമ്പത്ത് കാലത്ത് നിങ്ങൾ വെച്ച തൈയിൽ നിന്ന് ആപത്ത് കാലത്ത് ആ താഴെ അല്ലെങ്കിൽ എന്താണ് പത്ത് തൈ വെക്കാൻ കഴിവില്ലാത്തവർ അതിൽ നിന്ന് പത്ത് കാ പറിച്ചെടുത്താൽ നിങ്ങൾ അവരെ 10 തുറങ്കിൽ അടയ്ക്കുമെന്നൊക്കെ കവി ചോദിക്കുകയാണ്. അതോ സമ്പത്ത് ഒരിടത്തും ആപത്ത് മറ്റൊരിടത്തുമായ ഒരു അനീതിയെ നേരിടാൻ നിങ്ങളുടെ സമ്പത്ത് ആപത്തുകാർക്ക് കൂടി പങ്കുവെക്കുമോ എന്നൊക്കെ കവി ചോദിക്കുകയാണ്. അല്ലെങ്കിൽ സമ്പത്ത് ആപത്തകുന്ന അല്ലെങ്കിൽ തന്നെ എന്താണ് സമ്പത്ത് ആപത്തകുന്നത് ഈ ഒരു എന്താണ് സമ്പത്ത് ആപത്തകുന്ന അവരവർക്ക് തന്നെ ആപത്തകുന്ന കാലം അത്ര ദൂരെയൊന്നുമല്ല. നിങ്ങളുടെ ചട്ടങ്ങളെ മാറ്റൂ, നിങ്ങളുടെ ചൊല്ലികളെ മാറ്റൂ എന്നാണ് കവിയുടെ പറയുന്നത്. അപ്പോൾ പൈസ ഇല്ലാത്തവർക്ക് അങ്ങനെ എന്താണ് പത്ത് തൈ വെക്കാനോ അതിനുള്ള വളം വാങ്ങിക്കാനോ മണ്ണ് വാങ്ങിക്കാനോ ഉള്ള പൈസയൊന്നും ഇല്ല. പക്ഷേ എന്താണ് സമ്പത്തുള്ളവർ അങ്ങനെ ഒരുപാട് ഇത് വെക്കുകയാണ് അല്ലെങ്കിൽ ഒരുപാട് തൈകൾ വെക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എന്താണ് ഒന്നും വാങ്ങിക്കാനും വെക്കാനും ഇല്ലാത്തവർ പത്ത് കാ നിങ്ങൾ വെച്ചതിനകത്തൊന്നും എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അവരെ എന്താണ് ചെയ്യുക എന്നാണ് കവി ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ആ ഒരു മനമാറ്റമൊക്കെ എന്താണ് ആ ഒരു മനോഭാവമൊക്കെ മാറ്റിയിട്ട് എന്താ പുതിയ ആ ഒരു അനീതിയെ മാറ്റണമെന്നാണ് എന്താണ് കവി അവിടെ പറയുന്നത്. അടുത്തതാണ് ഉഴുന്ന മാട് അറിയുമോ വിതയ്ക്കുന്ന വിത്ത് എന്താണെന്ന്. അതായത് അതുപോലെ തന്നെ അടുത്തൊരു ചോദ്യമാണ് ചുട്ട ചട്ടിക്കറിയാമോ അപ്പത്തിൻ്റെ സ്വാദ് എന്ന്. അപ്പം ആ മാടാണ് ഞാൻ, ആ ചട്ടിയും ഞാൻ തന്നെയാണ്. അപ്പം എന്താണ് നിങ്ങൾ വിത്ത് വെച്ചപ്പോൾ എനിക്ക്, അതായത് നിങ്ങൾ വിത്ത് വെച്ചപ്പോൾ എനിക്ക് കിട്ടിയത് എന്താണ് കഴുത്തിലെ മുഖത്തിൻ്റെ പാടും കുളമ്പിനിടയിലെ ചേറും മാത്രമാണെന്ന് വേണമെങ്കിൽ ആ ഉഴുന്ന, അതായത് ഇപ്പം എന്താണ് മാട് മീൻസ് പശുവിനോ കാളയ്ക്കോ ഒക്കെ പറയാം. അതുപോലെ തന്നെ എന്താണ് പിന്നെ കരിക്കാടിയുടെ കയ്പ്, അതായത് കാടി കൊടുക്കുന്നതിന് കാടിക്കുള്ള കയ്പും പിന്നെന്താണ് അതിൻ്റെ ചാണകത്തിലുള്ള കിടപ്പും മാത്രമൊക്കെയാണ് അതിന് കിട്ടുന്നത്. പക്ഷേ അതുപോലെ തന്നെ അപ്പം അപ്പച്ചട്ടിയുടെ കാര്യമോ, അപ്പം ചുട്ടപ്പത്തേക്കും ആ ഒരു അപ്പത്തിൻ്റെ ചട്ടിക്ക് കിട്ടിയത് എന്താണ്? ആ ഒരു അടുപ്പിൽ നിന്നുള്ള നീറിപ്പുകച്ചിലും കറുകറുത്ത മുഖവും ഒക്കെ ചകിരി ഉരച്ച് കഴുകലും തട്ടിന് പുറത്തെ പുകയും മാത്രമാണ് അതിന് കിട്ടിയത്. പിന്നെന്താണ് അപ്പം ഒരു ദിവസം ഈ വാ മൂടി കെട്ടി, അതായത് ഇങ്ങനെ ഉഴുന്ന, അതായത് വയലിലൊക്കെ ഇങ്ങനെ ഉഴുവാൻ കൊണ്ടുപോകുന്ന എന്താണ് മാടിൻ്റെ അല്ലെങ്കിൽ പശുവിൻ്റെയൊക്കെ മുഖത്ത് എന്താണ് ഒരു അതിൻ്റെ വായൊക്കെ മൂടിക്കിട്ടും. അപ്പോൾ ആ ഒരു പാള ഊരി എറിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിനെ കെട്ടിയിട്ടേക്ക് ആ മുഖമൊക്കെ കുടഞ്ഞ് കളഞ്ഞിട്ട് യജമാനെ കാല് തട്ടി എറിഞ്ഞിട്ട് എന്താണ് എല്ലാ വിളയുന്ന, അതായത് എല്ലാ തരത്തിലുള്ള ഇവിടെ അതിയനും ആനക്കുടനും എന്നൊക്കെ പറയുന്നത് ഓരോ നെല്ലിൻ്റെ വിത്തിനങ്ങളാണ്. ആ നെൽവിത്തിനങ്ങൾ വിളയുന്ന വയലും വിതയും ഒക്കെ തൻ്റേതാകുമെന്ന് ഈ നാട് സ്വപ്നം കാണുകയാണെന്നാണ് കവിയോടെ പറയുന്നത്. അതുപോലെ തന്നെ അപ്പച്ചട്ടിയുടെ കാര്യത്തിൽ കവി പറയുകയാണ് നിങ്ങളുടെ അപ്പം തീയിലേക്ക് മറിച്ചിട്ട് മണ്ണിൻ്റെ മടിയിലേക്ക് തിരിച്ചു പോകുമെന്ന് ഈ ചട്ടിയും സ്വപ്നം കാണുന്നത്. അപ്പോൾ ഈ മണ്ണ് വെച്ചാണല്ലോ ചട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ചട്ടി എന്ത് സ്വപ്നം കാണുകയാണ്? ആ നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഒരു അപ്പം തീയിലേക്ക് മറിച്ചിട്ട് പഴയ കാലത്തിലേക്ക് തിരിച്ചു പോവുക എന്ന് ചട്ടിയും സ്വപ്നം കാണുന്നു എന്നാണ് കവി പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ പ്രാചീന കാലം തൊട്ട് അല്ലെങ്കിൽ പഴയ കാലം തൊട്ട് പറഞ്ഞു വന്നിരുന്ന ചില പഴഞ്ചൊല്ലുകളുടെ പുതിയ അർത്ഥങ്ങളെ അല്ലെങ്കിൽ പുതിയ അർത്ഥതലങ്ങളെ കണ്ടുപിടിക്കുകയാണ് കവി ഇവിടെ ചെയ്യുന്നത്.
അതുപോലെ തന്നെ ലാസ്റ്റിലത്തെ ഉഴുന്ന മാടിൻ്റെ കേസിൽ അടിമകൾ പറയുകയാണ് ഈ സമൂഹത്തിൽ തങ്ങൾ അടിമകളായി കാണുന്ന കാഴ്ചപ്പാടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവർ സ്വാതന്ത്ര്യം നേടി പോവുകയാണ് എന്നിങ്ങനെ പറയാനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിപ്പം ഉഴുന്ന മാടായാലും ആ അപ്പൻ ചുടുന്ന ചട്ടിയായാലും എല്ലാം എന്താണ് ഇങ്ങനെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നോക്കുകയാണ്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നൊക്കെയാണ് കവി ഇവിടെ പറയുന്നത്. അപ്പം എന്താണ് ഓരോ ഇതുപോലുള്ള ഓരോ പഴഞ്ചൊല്ലിലും പുതിയൊരു അർത്ഥങ്ങൾ, പുതിയ അർത്ഥ തലങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു പാഠഭാഗമാണ് സച്ചിദാനന്ദൻ്റെ പഴഞ്ചൊല്ലുകൾ.